നമസ്കാരം. ഇന്ത്യ കണ്ടെത്താൻ പോർച്ചുഗലിൽ നിന്നും 1497 പുറപ്പെട്ട പോർച്ചുഗീസ് നാവികൻ വാസ്കോഡ ഗാമ യൂറോപ്പുകാർക്കും പ്രശസ്തനും ഇന്ത്യക്കാർക്ക് കുപ്രശസ്തനുമാണ്. കപ്പലോടിച്ച് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെത്തി തെക്ക് കിഴക്കോട്ട് നോക്കിയപ്പോൾ ഇന്ത്യയിലേക്കുള്ള പ്രയാണ മാർഗം കണ്ടെത്തിയെന്നും പ്രതീക്ഷ നിർഭരമായ ആ മുഹൂർത്തത്തിൽ ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തിനെ പ്രതീക്ഷയുടെ മുനമ്പ് കാപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് വിളിച്ച് എന്നാണ് ചരിത്രം. ഇതെല്ലാം നമ്മൾ കേട്ടതും പറഞ്ഞു കൊടുത്തതുമായ കഥകളാണ്. പക്ഷേ സത്യം മറ്റൊന്നാണ്. വാസ്കോഡ ഗാമയ്ക്ക് മുമ്പ് പോർച്ചുഗീസ് നാവികനായ ബർത്തലോമിയോ ഡയാസ് 1488 ഇന്ത്യ കണ്ടെത്താനായി പോർച്ചുഗലിൽ നിന്നും പ്രയാണം ആരംഭിച്ചു. അറബിക്കടലിൽ നിന്നും കേട്ടിറങ്ങിയ ഇഞ്ചിയും ചുക്കും കുരുമുളകും വിളയുന്ന സുഗന്ധഭൂമി കണ്ടെത്തുക മാത്രമായിരുന്നില്ല ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. പ്രസ്റ്റർ ജോൺ എന്ന ക്രിസ്തീയ പുരോഹിതൻ ഭരിക്കുന്ന ഒരു സമ്പന്ന രാജ്യം ഇന്ത്യയുടെ തെക്കേ ഭാഗത്തായി എവിടെയോ ഉള്ളതായി ഒരു വാർത്ത യൂറോപ്പിൽ പരന്നിരുന്നു. നൂറ്റാണ്ടുകളായി ഈ ക്രിസ്തീയ രാജ്യത്തെക്കുറിച്ച് യൂറോപ്പിൽ പല വാർത്തകളും കേട്ടിരുന്നെങ്കിലും സത്യത്തിൽ അങ്ങനെ ഒരു രാജ്യമോ പെസ്റ്റർ ജോൺ എന്നൊരാളോ ഉണ്ടായിരുന്നില്ല. മാസങ്ങൾ നീണ്ട യാത്രയ്ക്ക് ശേഷം ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് മഹാസമുദ്രവും സംഗമിക്കുന്ന ഒരു മുനമ്പ് ആഫ്രിക്കയുടെ തെക്ക് ഭാഗത്ത് ബർത്തലോമിയോ ഡയാസ് കണ്ടെത്തി. അറ്റ്ലാന്റിലെ തണുത്ത ജലവും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൂടുള്ള ജലവും സംഗമിക്കുന്ന സ്ഥലം തിരിച്ചറിയുക എന്നത് നാവികർക്ക് ഒരു അത്ഭുതമല്ല. പക്ഷെ അദ്ദേഹത്തിന് അത്ഭുതവും ആവേശവും നൽകിയത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇന്ത്യ കണ്ടെത്താൻ കഴിയുമെന്ന വിശ്വാസമായിരുന്നു. ഇളകിമറിയുന്ന കടലും കാറ്റും കോളും നിറഞ്ഞ ആകാശവും പാറക്കെട്ടുകളും കുറ്റിച്ചെടികളും നിറഞ്ഞ തീരപ്രദേശത്തിന് ബർത്തലോമിയോ ഡയാസ് കാപ്പ് ഓഫ് സ്റ്റോം എന്ന് വിളിച്ചു. അദ്ദേഹത്തിന് തൻ്റെ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. 16 മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം പോർച്ചുഗലിൽ തിരിച്ചെത്തി. കഥകൾ കേട്ടിറങ്ങിയ പോർച്ചുഗീസ് രാജാവ് ജോൺ 2-ാമൻ്റെ മനസ്സിൽ നിറഞ്ഞത് കാറ്റും കോളും പാറക്കെട്ടുകളുമല്ലായിരുന്നു. ചുക്കും കുരുമുളകും ഏലവും ഇഞ്ചിയും വിളയുന്ന ക്രിസ്ത്യൻ പുരോഹിതർ പെസ്റ്റർ ജോൺ ഭരിക്കുന്ന പുണ്യഭൂമിയിലേക്കുള്ള കവാടം തുറക്കുന്നതിനുള്ള പ്രതീക്ഷ നൽകുന്ന പ്രതീക്ഷ മുനമ്പ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ നിന്നും തെക്ക് കിഴക്കായി 150 മൈൽ കപ്പലോടിച്ചാൽ ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള യഥാർത്ഥ മുനമ്പ് കേപ്പ് ഓഫ് അഗുല്ലാസിൽ എത്തിച്ചേരാം. പിന്നീട് വന്ന വാസ്കോഡ ഗാമ അടക്കമുള്ള നാവികർക്ക് പ്രതീക്ഷ മാത്രമല്ല ഒരു നാഴിക കല്ലും ചുമടുതാങ്ങിയും അത്താണിയുമായി മാറി കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. നാവികർക്ക് പിന്നീട് ഈ മുനമ്പ് ഒരു സ്ഥിരം വിശ്രമ കേന്ദ്രമാകാൻ അധിക നാൾ വേണ്ടി വന്നില്ല. തദ്ദേശവാസികളായ കൊയ്ക്കൊയ് ആളുകളുമായി നാവികർ ചങ്ങാത്തം സ്ഥാപിക്കുകയും തങ്ങൾക്ക് വേണ്ട അത്യാവശ്യ വസ്തുക്കൾ ഭക്ഷണവും മറ്റു സംഘടിപ്പിക്കുകയും ചെയ്തു വന്നു. വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന കപ്പൽ യാത്രക്കിടയിൽ ഭക്ഷണവും ശുദ്ധജലവും ലഭിക്കുക എന്നത് അക്കാലത്ത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കപ്പൽ ജോലിക്കാർ കൂടുതലും തടവ് പുള്ളികളോ അടിമകളോ ആയിരുന്നു. തണ്ട് വലിക്കുക, കാറ്റിനനുസരിച്ച് പായയുടെ ദിശ മാറ്റുക, അഴിക്കുക, ചുരുട്ടുക, വീണ്ടും ചുരുളഴിച്ച് കെട്ടുക എന്നിവ അവിശ്രമമായ പണികളായിരുന്നു. ഇവർക്കൊക്കെ വേണ്ടുന്ന ഭക്ഷണവും കപ്പലിന് വേണ്ടുന്ന റിപ്പയർ ഇവയെല്ലാം പരിഹരിക്കാൻ 1652 ഏപ്രിൽ 6 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് മുനമ്പിൽ നിന്നും ഏറെ അകലെയല്ലാത്ത ഒരു സ്ഥിരം താവളം പടുത്തുയർത്തി. കടലിലെ വലിയമ്പലം എന്നാണ് കടൽ സഞ്ചാരികൾ അതിനെ വിളിച്ചിരുന്നത്. ആ വഴിയമ്പലവും അതിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശവും കച്ചവടം കൊണ്ട് സമ്പൽ സമൃദ്ധവും ആവുകയും ചെയ്തതോടെ ആ സ്ഥലത്തു നിന്ന് കേപ്പ് ടൗൺ എന്ന നാമകരണം ലഭിച്ചു. ഇന്ന് ആഫ്രിക്കയിലെ പ്രധാന പട്ടണങ്ങളിലൊന്നാണ് കേപ്പ് ടൗൺ. 1687 നെതർലാൻഡിൽ നിന്നും ഒരു കൂട്ടം കർഷകർ കേപ്പ് ടൗണിൽ വന്നെത്തി. ഡച്ച് രാജാവ് അയച്ചതായിരുന്നു ഇവരെ. സത്യത്തിൽ ഇവർ ഡച്ചുകാർ ആയിരുന്നില്ല, പ്രൊട്ടസ്റ്റന്റ് മതവിഭാഗക്കാരായ ഫ്രഞ്ചുകാരായിരുന്നു ഈ കൃഷിക്കാർ. ഫ്രാൻസിൽ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽപ്പെട്ടവരെ തിരഞ്ഞു പിടിച്ച് പീഡിപ്പിക്കുന്നതിൽ നിന്നും രക്ഷ നേടി നെതർലാൻഡിൽ എത്തിച്ചേർന്ന ഇവരെ കേപ്പ് ടൗണിൽ കൃഷി ചെയ്യുവാനായി അയച്ചതായിരുന്നു. അവർക്ക് വേണ്ടതും അതുതന്നെയായിരുന്നു, നിർഭയമായി ജീവിക്കാൻ ഒരിടം. അവർക്കും പ്രതീക്ഷാ മുനമ്പ് ശുഭപ്രതീക്ഷ നൽകി. ആ വഴിയമ്പലവും പരിസരവും 4 ദിക്കിലേക്കും വികസിക്കാൻ അധിക നാൾ എടുത്തില്ല. 150 വർഷം ആകുമ്പോഴേക്കും ഈ വഴിയമ്പലം ഒരു ചെറിയ ഡച്ച് കോളനിയായി മാറി. കേപ്പ് ടൗൺ ലോകമെമ്പാടും അറിയപ്പെട്ടു. പച്ചപ്പും സമ്പത്തും എവിടെ കണ്ടാലും പിടിച്ചെടുക്കുക എന്ന തന്ത്രം മാത്രം അറിയാവുന്ന ബ്രിട്ടൻ കേപ്പ് ടൗണിലും തങ്ങളുടെ ഉന്നം വെച്ചു. ഇന്ത്യയിൽ പോർച്ചുഗീസുകാരായിരുന്നു ആദ്യം കാലുകുത്തിയത് എങ്കിലും
രാജ്യത്തെ മെല്ലെ മെല്ലെ ബ്രിട്ടീഷ് ചക്രവർത്തിമാരുടെ കാൽക്കീഴിലേക്ക് അമർത്തിയത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിരുന്നു. ചെന്നൈയുടെ സ്വഭാവം ബ്രിട്ടൻ കേപ് ടൗണിലും എടുത്തു. 1806 ജനുവരി 19 കേപ് ടൗൺ ബ്രിട്ടൻ്റെ കാൽക്കീഴിലായി. 1910 ആഫ്രിക്കൻ യൂണിയനിൽ ലയിക്കുന്നതുവരെ കേപ് ടൗൺ ബ്രിട്ടീഷ് കോളനിയായി തുടർന്നു. ഇന്ന് റിപ്പബ്ലിക് ഓഫ് സൗത്ത് ആഫ്രിക്കയുടെ ഭാഗമാണ് ഈ നഗരം. ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ഓരോ വർഷവും കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ എത്തിച്ചേരുന്നത്. കേപ്പ് പോയിന്റിൽ നിന്നും അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ വസ്കോഡഗാമയുടെ ഓരോരോ പായ് കപ്പലുകൾ കാറ്റിൽ ആടി ഉലങ്ങി മുന്നോട്ട് വരുന്നത് തോന്നും. പായ് വലിക്കുന്ന അടിമകളുടെ ഇടയിലൂടെ രാജകീയ വേഷമണങ്ങി വരുന്ന വസ്കോഡഗാമ കയ്യിലെ നീണ്ട ദൂരദർശിനിയിലൂടെ പാറക്കെട്ടുകൾക്ക് മുകളിൽ ബർത്തലോമിയോ ഡയാസ് അടയാള സൂചകമായി കല്ലുകൊണ്ട് നിർമ്മിച്ച കൽക്കുഴിച്ചു നോക്കി ആഹ്ലാദിക്കുന്നതും അടുത്തുനിന്ന് അടിമയുടെ പുറത്തു തത്തി നമ്മളിതാ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ എത്തിക്കഴിഞ്ഞു എന്ന് പറയുന്നതും മനസ്സിലൂടെ കടന്നു പോകും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.